ശങ്കർ എന്നൊരു വൻമരത്തിന്റെ ശിഷ്യനായി സിനിമാ ലോകത്തെത്തിയ അഡ്ലി ഇതുവരെ 5 സിനിമകളാണ് സംവിധാനം ചെയ്തത്. ഇതിൽ 1 സിനിമ പോലും പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, 100-ൽ തുടങ്ങി 500 കോടി ക്ലബിൽ വരെ കയറിക്കൂടുകയും ചെയ്തു. അവസാനമിറങ്ങിയ ജവാൻ തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കി 1000 കോടിയാണ് പിന്നിട്ടത്. രാജാറാണി എന്ന പ്രണയ ചിത്രത്തിലൂടെയാണ് അഡ്ലി സ്വതന്ത്ര സംവിധായകൻ എന്ന നിലയിൽ തന്റെ കരിയർ ആരംഭിക്കുന്നത്. നയൻതാരയെ ലേഡി സൂപ്പർ സ്റ്റാർ ആക്കുവാൻ സഹായിച്ച സിനിമകളിൽ ഒരെണ്ണം കൂടിയാണ് രാജാറാണി. തുടർന്ന് വിജയുടെ കൂടെ തെരി എന്ന സിനിമയാണ് അഡ്ലി ഒരുക്കിയത്. പിന്നാലെ മേക്കിംഗ് കൊണ്ട് വിസ്മയമൊരുക്കിയ മെർസലാണ് അഡ്ലിയുടേതായ തിയേറ്ററിലെത്തിയ സിനിമ. ശേഷം വിജയ്ക്കൊപ്പം തന്നെ ബിഗിൽ എന്ന സിനിമയും അഡ്ലി ഒരു ഗംഭീര വിജയമാക്കി. ഈ സിനിമകൾക്കെല്ലാം ശേഷമാണ് ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ കിങ് ഖാൻ ഷാറൂഖിനൊപ്പം ജവാൻ അഡ്ലി ഒരുക്കിയത്. പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമായി. ആഗോളതലത്തിൽ സിനിമ ഹിറ്റായി. കോടികൾ വാരിയതോടെ അഡ്ലി ബോളിവുഡിൽ നിരവധി ആരാധനയുള്ള സംവിധായകരുടെ ഒരാളായി മാറി. ജവാന് ശേഷം ബോളിവുഡിൽ എന്താഘോഷം നടന്നാലും അഡ്ലിക്കും കുടുംബത്തിനും ക്ഷണം ലഭിക്കാറുണ്ട്. ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചന്റെയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാനും അഡ്ലിക്കും കുടുംബത്തിനും ക്ഷണമുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രീ വെഡിംഗ് ആഘോഷ പരിപാടികളിലേക്ക് കുടുംബസമേതമാണ് അഡ്ലി എത്തിയത്. ഭാര്യപ്രിയയും മകൻ മീറും അഡ്ലിക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ ചടങ്ങുകൾക്കും എത്തുന്നത് പോലെയല്ല അഡ്ലിയും കുടുംബവും ഇത്തവണ എത്തിയത്. ഒരു പ്രത്യേകതയുണ്ട്. ഇതുവരെ മറച്ചു വച്ചിരുന്ന മകൻ മീറിന്റെ മുഖം ആദ്യമായി പ്രിയയും അഡ്ലിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയ ഗർഭിണിയായത് മുതൽ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു അഡ്ലിയെങ്കിലും ഇതുവരെ മകൻ മീറിനെ പബ്ലിക്കായി എവിടെയും പരിചയപ്പെടുത്തിയിരുന്നില്ല. ഇതാദ്യമായാണ് ഒരു പൊതുചടങ്ങിന് മീറിനൊപ്പം പ്രിയയും അഡ്ലിയും എത്തുന്നത്. കുഞ്ഞിന്റെ 1-ാം പിറന്നാളാഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടിരുന്നുവെങ്കിലും മകന്റെ മുഖം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ അഡ്ലി പങ്കിട്ടിരുന്നില്ല. പൊതുവെ സെലിബ്രിറ്റികൾ കുഞ്ഞിന് 1 വയസ്സാകും വരെയാണ് മീഡിയയിൽ നിന്ന് മുഖം മറച്ചു പിടിക്കാറുള്ളത്. പക്ഷേ അഡ്ലി 1-ാം പിറന്നാളിലും കുഞ്ഞിന്റെ ചിത്രങ്ങൾ പങ്കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിനെത്തിയപ്പോൾ കുഞ്ഞിനെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ താരദമ്പതികൾ കാണിച്ചപ്പോൾ ആരാധകർക്കും വലിയ അതിശയമായി. നിരവധി പേരാണ് കുഞ്ഞു മീറിന്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും കമന്റുകളുമായി എത്തിയത്. വീഡിയോ വൈറലായതോടെ മീറിന് നയൻതാര വിഘ്നേഷ് ദമ്പതികളുടെ മകൻ ഉലകുമായി നല്ല സാദൃശ്യമുണ്ടെന്നാണ് കമന്റുകൾ ഏറെയും. നയൻതാരയുടെ മകനല്ലേ അല്ലിയുടെ കയ്യിലിരിക്കുന്നത്? ഇത് ഉലകല്ലേ? നയൻതാരയുടെ മകൻ എന്താണ് അഡ്ലിക്കും ഭാര്യയ്ക്കും ഒപ്പം? എന്നിങ്ങനെ രസകരമായ നിരവധി കമന്റുകൾ മീറിന്റെ മുഖം വെളിപ്പെടുത്തിയിട്ടുള്ള വീഡിയോയ്ക്ക് ലഭിക്കുന്നുമുണ്ട്. നയൻതാരയ്ക്കും വിഘ്നേശിവനും ഇരട്ട കുഞ്ഞുങ്ങളാണുള്ളത്. ഒരാളുടെ പേര് ഉലകെന്നും മറ്റൊരാളുടെ പേര് ഉയർന്നുമാണ്. രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ കൊച്ചു സെലിബ്രിറ്റീസുകളാണ്. ഇക്കഴിഞ്ഞ ക്രിസ്മസിന് മക്കളുമായി കേരളത്തിലെത്തിയിരുന്നു നയൻതാരയും വിഘ്നേശിവനും. മീറിനേക്കാൾ മാസങ്ങൾക്ക് മൂത്തവരാണ് നയൻതാരയുടെ മക്കളായ ഉയരും ഉലകവും. കഴിഞ്ഞ ജനുവരി 31-നാണ് മീർ ബേബിക്ക് 1 വയസ്സ് പൂർത്തിയായത്. പാരീസിൽ വെച്ചായിരുന്നു അല്ലിയും പ്രിയയും മകന്റെ പിറന്നാൾ ആഘോഷിച്ചത്.